എവർക്കുംസി ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയമായ സ്വാഗതം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു റൈമാണ് ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ബ്രിട്ടീഷ് റൈമാണ് അതായത് ബ്രിട്ടനിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നഴ്സറി റൈം ഇതിൻ്റെ പേരെന്താണ് ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽറ്റ് ജാക്ക് ഉണ്ടാക്കിയ വീട് ജാക്ക് നിർമ്മിച്ച വീട് ബിൽറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ നിർമ്മിച്ച നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള കഥ വായിച്ച സമയത്ത് പറഞ്ഞിരുന്നു അതെന്താണ് ചെയിൻ ടെയിൽ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആണെന്ന് അതായത് പല സെൻറ്റൻസുകളും വാക്കുകളും ഫ്രെയ്സുകളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടിരുന്നു അല്ലേ അതേപോലെ ഈ ഒരു കവിതയിലും പല വാക്കുകളും ഫ്രെയ്സുകളും എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും ദിസ് ഈസ് ദ ഹൗസ് ദ ജാക്ക് ബിൽറ്റ് ഇതാണ് ജാക്കുണ്ടാക്കിയ വീട് ദി ജാക്കുണ്ടാക്കിയ വീടാണ് ബിൽറ്റ് എന്നാൽ നിർമ്മിച്ചത് ഉണ്ടാക്കിയത് ദിസ് ഇസ് ദ മോൾട്ട് ദാറ്റ് ലേ ഇൻ ദ ഹൗസ് ദ ജാക്ക് മോൾട്ട് എന്ന് പറഞ്ഞാൽ ബാർലി പോലെയുള്ള ധാന്യം വെള്ളത്തിലിട്ട് കുതിർക്കും അവരെ അതായത് ബ്രിട്ടീഷുകാർ എന്തിനാണ് അവർ വൈൻ വൈനുണ്ടാക്കന്നെ വൈന് അവർ വളരെ പോപ്പുലറായിട്ട് കഴിക്കുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് അവർക്കത് കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് അല്ല അതിന് അപ്പോൾ വൈൻ എന്താണ് അവർ കുടിക്കും അതിന് വേണ്ടിയിട്ട് ബാർലി ഒക്കെ വെള്ളത്തിലിട്ട് വയ്ക്കും അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദിസ് ഇസ് ദ മോൾട്ട് ദാറ്റ് ലേ ഇൻ ദ ഹൗസ് ദാറ്റ് ജാക്ക് ബിൽറ്റ് അപ്പോൾ ഈ മോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ധാന്യമാണ് ബാർലി പോലെയുള്ള ധാന്യം വെള്ളത്തിട്ട് കുതിർത്തിയ പ്രിപ്പയർ ചെയ്തു വെച്ച ഈ ധാന്യം ദാറ്റ് ലേ ഇൻ ദ ഹൗസ് അത് എവിടെയാണെന്നുള്ളത് ലേ അതെവിടെയാണ് ഈ ധാന്യം ഉള്ളത് ഇൻ ദ ഹൗസ് വീട്ടിലാണുള്ളത് ദാറ്റ് ജാക്ക് ബിൽറ്റ് ജാക്ക് ഉണ്ടാക്കിയ വീട്ടിലാണ് ഈ മോൾട്ട് ഉള്ളത് ഓക്കെ ദിസ്ഇസ് ദാറ്റ് ദാറ്റ് എയ്റ്റ് ദ മോൾട്ട് ആ ഇതാണ് ഈ റാറ്റ് ആണ് എന്താണ് ആ മോൾട്ട് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിട്ട് കുതിർത്തി ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ച ആ ബാർലി കഴിച്ചത് ആരാണ് ഈ റാറ്റ് ദാറ്റ് ലേ ഇൻ ദ ഹൗസ് ദാറ്റ് ജാക്ക് ദിൽ ആ മോൾട്ട് ആ ജാക്കുണ്ടാക്കിയ വീടിലെ നോക്കണം ഇങ്ങനെ പറഞ്ഞത് ജാക്കുണ്ടാക്കിയ ജാക്ക് നിർമ്മിച്ച വീടിലുണ്ടായിരുന്ന മോൾട്ട് കഴിച്ചത് ഇലിയാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാ ആദ്യം എന്താ പറഞ്ഞത് ജാക്ക് ഉണ്ടാക്കിയ വീട് പിന്നെ പറഞ്ഞു ജാക്കുണ്ടാക്കിയ വീടിലെ മോൾട്ട് ആ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിട്ട് കുതിർത്തി വെച്ച ബാർലി ഇനി എന്താണ് ആ ബാർലി കഴിച്ച എലി അപ്പോൾ ബാർലി കഴിച്ച എലി ഇനിയോ ആ എവിടെയായിരുന്നു ആ ബാർലി ഉണ്ടായിരുന്നത് ജാക്ക് നിർമ്മിച്ച വീട്ടിൽ ഇത്രയാണ് പറഞ്ഞത് ദിസ് ദീൽഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ് ഇനി എന്താ പറഞ്ഞത് ജാക്കുണ്ടാക്കിയ വീട്ടിൽ ബാർലി ഉണ്ടായിരുന്നു ആ ബാർലി എന്താണ് എലി കഴിച്ചു ആ എലിയെ പൂച്ച തിന്നു ഇത്രയാണ് പറഞ്ഞത് പൂച്ച തിന്നു പറയുന്നില്ല പക്ഷെ പൂച്ച കിൽഡ് പൂച്ച കൊന്നു എന്നാണ് പറഞ്ഞത് ആരെ എലിയെ അപ്പൊ പൂച്ച എലിയെ കൊന്നു ആ എലി ബാർലി കഴിച്ചു ആ ബാർലി എവിടെയായിരുന്നത് ജാക്ക് ഉണ്ടാക്കിയ വീട്ടിൽ ഇത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ദിസ് ഇസ് ദ ഡോഗ് ദാറ്റ് വറി ദ കാറ്റ് ദാറ്റ് ദ റാറ്റ് ദാറ്റ് എയ് ദ മോൾട്ട് ദാറ്റ് ലേ ഇൻ ദൗസ് ദ ജാക്ക് ബിൽഡ് ഇനിയോ ഈ എലിയെ കൊന്ന പൂച്ച ഉണ്ടല്ലോ ആ പൂച്ചയെ ഭയപ്പെടുത്തിയത് ആരാണ് ഡോഗാണ് നായയാണ് അതാ പറഞ്ഞത് ദിസ് ഇസ് ദ ഡോഗ് ഇതാണ് ആ നായ ദാറ്റ് ദ കാറ്റ് ഈ നായ എന്ത് ചെയ്തു നേരത്തെ ആ എലിയെ കൊന്ന പൂച്ചയെ ഭയപ്പെടുത്തി ദാറ്റ് ദ റാറ്റ് ആ പൂച്ച എന്തായിരുന്നു ചെയ്തിരുന്നത് എലിയെ കൊന്നിരുന്നു ദാറ്റ് ഈഡ് ദ മോൾട്ട് ആ എലി എന്തായിരുന്നു ചെയ്തിരുന്നത് മോൾട്ട് ബാർലി കഴിച്ചു ദാറ്റ് ലേ ഇൻ ദ ഹൗസ് എവിടെയായിരുന്നു ബാർലി കിടന്നിരുന്നത് ആ വീട്ടിൽ ദാറ്റ് ബിൽറ്റ് ആ വീടായിരുന്നു ആരായിരുന്നു ഉണ്ടാക്കിയത് ജാക്കാണ് അത് വെറുതെ പാടെ ഇതാക്കാൻ ഒരു കവിത മാത്രം കേട്ടോ ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ രീതിയിൽ രണ്ടാമത് ദിസ് ഇസ് ദ കൌ വിത്ത് ദ ക്രംപിൾഡ് ഹോൺ ദാറ്റ് ടോസ് ടു ദ ഡോ ദാറ്റ് ലേ ഇത് ഹൗ ദ് ജാക്ക് ബിൽറ്റ് ഇനിയോ ഒരു പശു കൂടെ വരുന്നുണ്ട് ദിസ് ഇസ് ദ കൗ ഇതാണ് ആ പശു വിത്ത് ദ ക്രംപിൾഡ് ഹോർ ക്രംപിൾഡ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് പൊട്ടിയത് ചുളിഞ്ഞത് പക്ഷെ ഇവിടെ അതല്ല അർത്ഥം വളഞ്ഞ കൊമ്പുള്ള എന്നാണ് കേട്ടോ ക്രംബിൾഡ് ഹോൺ ഹോൺ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൊമ്പാണ് അപ്പൊ ക്രംബിൾഡ് ഹോൺ എന്താ വളഞ്ഞ കൊമ്പുള്ള പശു ദോസ്ഡ് ദ ഡോ ടോസ്ഡ് ദ ഡോ പറഞ്ഞാൽ തൊഴിച്ചു എന്നാണ് നായ തൊഴിച്ചു കണ്ടോ അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഈ വളഞ്ഞ കൊമ്പുള്ള പശു നായെ തൊഴിച്ചു ഈ നായ പൂച്ചയെ ഭയപ്പെടുത്തി പൂച്ച എലിയെ കോത്തുന്നു എലി ബാർലി കഴിച്ചു ബാർലി എവിടെയാ വെച്ചിരുന്നത്

പറഞ്ഞാല് പെൺകുട്ടി എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ നമുക്കൊരു വീട്ടു ജോലിക്കാരി എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാം മെയ്ഡൻ വീട്ടു ജോലിക്കാരി ഓൾ ഫോർ ലോൺ പല അർത്ഥമുണ്ട് അകലെ നിന്നുള്ള അതുപോലെ തന്നെ ദുഃഖിതയായിട്ടുള്ള അങ്ങനെയൊക്കെ ഒരു അർത്ഥമുണ്ട് ഏത് അർത്ഥത്തിലും പറ്റും അപ്പോൾ ദിസ് ഈസ് ദ മെയ്ഡൻ അതായത് ഈ ഒരു സ്ത്രീ ഈ വീട്ടു ജോലിക്കാരി ദാറ്റ് മിൽക്ക് ടു ദ കൗ പശുവിനെ കറന്നു മിൽക്ക് എന്ന് പറഞ്ഞാൽ പാല് എന്നൊരർത്ഥുണ്ട് അതുപോലെ തന്നെ പാൽ കറക്കുന്നതിനെയും ഇംഗ്ലീഷിൽ മിൽക്ക് എന്നാ പറയുക ഇവിടെ മിൽക്ക് ദ കൗ എന്ന് പറഞ്ഞാൽ പാൽ പശുവിനെ പാൽ കറന്നു വിത്ത് ക്രംബിൾഡ് ഹോൺ എങ്ങനത്തെ പശുവാണത് ക്രംബിൾഡ് ഹോൺ ആണ് അല്ലേ അതിനുള്ളത് ദാറ്റ് ടോസ്ഡ് ദ ഡോഗ് ആ പശുവാണ് ഡോഗിനെ തൊഴിച്ചത് ദാറ്റ് വറി ദ ആ നായയാണ് പൂച്ചയെ ബുദ്ധിമുട്ടിച്ചത് ദാറ്റ് കിൽഡ് ദ റൈറ്റ് ആ പൂച്ചയാണ് ആ എലിയെ കൊന്നത് ദാറ്റ് ഈറ്റ് ദ മോൾട്ട് ആ എലിയാണ് മോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബാർലി കഴിച്ചത് ദാറ്റ് ലേ ഇൻ ദ ഹൗസ് ആ ബാർലി ഉണ്ടായിരുന്നത് വീട്ടിലാണ് ദാറ്റ് ജാക്ക് ബിൽറ്റ് അത് ജാക്ക് ഉണ്ടാക്കിയ വീടായിരുന്നു അയ്യോ ഇപ്പം നോക്കൂ എന്തെല്ലാം കാര്യം പറഞ്ഞു അപ്പം ജാക്ക് ഒരു വീടുണ്ടാക്കി അവിടെ ബാർലി ഉണ്ടായിരുന്നു ആ ബാർലി എലി കഴിച്ചു എലിയെ പൂച്ച കൊന്നു പൂച്ചയെ നായ ഭയപ്പെടുത്തി നായെ പശു തൊഴിച്ചു ഇനി പശുവിനെ എന്താണ് മെയ്ഡൻ ഒരു വേലക്കാരി എന്താണ് പാൽ കറുന്നു ഇത്രയും കാര്യം ഈ കവിതയിൽ പറയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വായിച്ച് ആസ്വദിക്കുക എന്നേ ഉള്ളൂ അതായത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കവിതയൊന്നുമല്ല അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു എങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ സോ താങ്ക് ഫോർ വാച്ചിങ്